ഹായ് നമസ്കാരം. വെറും 399 രൂപ മുടക്കിയാൽ 1,000,000 രൂപയുടെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഓൺലൈൻ ജോബിനെ കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെ കുറിച്ച് അനുബന്ധ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും മറക്കാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോൾ എങ്ങനെ അപകടം വരുമെന്നോ ഒരു അസുഖം വരുമെന്നോ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്കൊരു പ്ലാനിങ്ങും പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വീടാണെങ്കിൽ വണ്ടിയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ അപകടത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചികിത്സ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. പ്രെഡിക്റ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ ആ സംഭവം നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മുൻകരുതലുകളാണ്. മുൻകരുതലുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത്തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ അപകടങ്ങളോ ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക. ഇൻഷുറൻസ് പോളിസി ഇല്ലാത്ത ഭൂരിഭാഗം ആൾക്കാരും, എറൗണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇൻഷുറൻസ് പോളിസി ഇല്ല. ഇത് രണ്ട് ടൈപ്പ് ഇൻഷുറൻസ് പോളിസി എടുക്കണം. ഒന്ന്, ആക്സിഡൻ്റൽ ഡെത്ത്, അതായത് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് ഒക്കെ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കണം. അതുപോലെ തന്നെ ഒരു മെഡിക്ലെയിം എടുത്തു വെക്കണം. മെഡിക്ലെയിം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ പനിയോ ചുമയോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും. ചിലപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള സർജറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ചിലവ്, അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ ഫീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അതിൻ്റെ കോസ്റ്റ്, ഡോണർക്ക് കൊടുക്കാനുള്ള പൈസ, അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ ഹോസ്പിറ്റലിലെ ചിലവ്, ആ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാലുള്ള ചിലവ്, ഇനി ആംബുലൻസിനോട് അതിനുള്ള ചിലവ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ചിലവും ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ സന്നദ്ധ സംഘടനകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ, മെഡിക്ലെയിം എടുത്തു വെച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്താണ് ലൈഫ് ഇൻഷുറൻസ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളുടെ അഭാവത്തിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹോം ലോൺ ഉണ്ടാവും, കാർ ലോൺ ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ച് ഈ ബിസിനസ് എല്ലാം മൊത്തത്തിൽ ഡൗൺ ആവുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ക്ലെയിം ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫണ്ട്, അതായത് നമ്മുടെ ബാധ്യതകളൊക്കെ കൊടുത്ത് തീർക്കാനും നമുക്കൊരു ടെൻഷനും ഇല്ലാതെ സുഖമായിട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈഫ് ഇൻഷുറൻസും ഒരു മെഡിക്ലെയിമും ഏതൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ എടുത്ത് വെക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ഇൻഷുറൻസ് സ്കീമിന് ആകെ വരുന്ന ചിലവ് 399 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കുന്നത് നമ്മുടെ ഇന്ത്യ പോസ്റ്റും അതുപോലെ തന്നെ ടാറ്റ AIG ഇൻഷുറൻസ് ഗ്രൂപ്പും കൂടിയാണ്. രണ്ട് കമ്പനികൾ, ഒന്ന് ഗവൺമെൻറ് സ്ഥാപനമാണ്, രണ്ടാമത് ഒരു ടാറ്റയുടെ ഒരു കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. ഇവർ രണ്ടുപേരും കൂടി ടൈപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ 399 രൂപയാണ് ഇതിൻ്റെ ഫിഗർ, ഇപ്പോഴുള്ള ഫിഗർ. നേരത്തെ ഇതിനൊരു 299 പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ബ്രൗസറാണ്. സ്റ്റേ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് യുവർ അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഗാർഡ് പോളിസി എന്നാണ് ഇതിൻ്റെ പേര്. GAGP എന്നാണ് ഈ പോളിസിയുടെ പേരെന്ന് പറഞ്ഞത്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബെനഫിറ്റ് കാര്യങ്ങൾ നോക്കാം. ഓപ്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 399 ആണ്. ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ, പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത എല്ലാ ആൾക്കാർക്കും, ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എല്ലാ ആൾക്കാർക്കും കിട്ടും. അപ്പോൾ അതിൽ 399 രൂപ ജസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒന്നാമത്തെ പാക്കേജ് പ്രകാരം ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് 10,00,000 ആണ്. ആക്സിഡൻറ്റ് വന്ന് നമുക്ക് എന്തെങ്കിലും പറ്റുകയും നമ്മൾക്ക് മരണം സംഭവിച്ചാൽ, ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് 10,00,000 100% നമുക്ക് ഫണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും പെർമനൻറ്റ് ഡിസബിലിറ്റി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പെർമനൻ്റായിട്ട് ഡിസബിലിറ്റി സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ പൈസ 100% നമുക്ക് കിട്ടും. 10,00,000 തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പെർമനൻ്റായിട്ട് പാർഷ്യൽ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് കവറേജ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിഡൻ്റൽ ഡിസ്മെമ്പർമെൻറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും, ആൻഡ് പാരാലിസിസ്. ഇതിന് കവറേജ് വരുന്നത് 10,00,000 തന്നെയാണ്, അത് തന്നെ ഫുൾ കിട്ടും. അതുപോലെ ആക്സിഡൻ്റൽ മെഡിക്കൽ എക്സ്പെൻസസ് IPD, ഇതിൽ നിങ്ങൾക്ക് ഫിക്സഡ് അപ് ടു 60,000, 60,000 രൂപ വരെ
നിങ്ങൾക്ക് കിട്ടും. അതായത് ഹോസ്പിറ്റലൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസിനുള്ള എമൗണ്ട് ആണ്, അത് 60,000 രൂപ വരെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് ക്ലെയിം ചെയ്യുന്നത് അത് ഏറ്റവും കുറവാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മാക്സിമം എന്ന് പറഞ്ഞാൽ 60,000 രൂപ വരെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഒരു 30,000 രൂപ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെനഫിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 10% ഓഫ് SI 1 lakh rupees ഓർ ആക്ച്വൽ വിച്ച് അവർ ഈസ് ലോവർ മാക്സിമം 2 eligible ചിൽഡ്രൻ, രണ്ട് കുട്ടികൾക്ക് 10% എഡ്യൂക്കേഷൻ ബെനഫിറ്റ് ആയിട്ട് അത് കിട്ടും. അതുപോലെ തന്നെ ഇൻ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് 1,000 രൂപ വെച്ചിട്ട് പെർ ഡേ ഹോസ്പിറ്റലിൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും, എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഫാമിലി ട്രാൻസ്പോർട്ടേഷൻ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 25,000 അല്ലെങ്കിൽ ഏതാണ് ലോവർ അത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റ് റൈറ്റ്സ് ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 50,000 ഓർ ആക്ച്വൽ ഏതാണ് ലോവർ അത് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണാം. ഈ പോളിസിയിൽ ഇതിനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു PDF ഈ ഒരു ബ്രോഷർ എൻ്റെ ബ്ലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സ് ലിങ്ക് കൊടുക്കുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വീണ്ടും താഴ്ത്ത് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരണമുണ്ട്. ഇതിപ്പോൾ അവൈലബിൾ അല്ലാന്ന് ചിലർ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും അന്വേഷിച്ചിട്ടില്ല. ബട്ട് 299 rupees ആണുള്ളത്. ഞാൻ എന്തായാലും 399 എടുക്കാൻ റെക്കമെൻഡ് ചെയ്യും, 100 രൂപ വ്യത്യാസമുള്ളൂ. എന്തായാലും എടുക്കുന്ന നല്ലത്. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ കുറവുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ പല സാധനങ്ങളും കുറവുണ്ട്. അപ്പോൾ 299 കാളും ബെസ്റ്റ് നിങ്ങൾക്ക് എടുക്കുന്നത് ഈ പറഞ്ഞ 399 പാക്കേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ആക്സിഡൻ്റൽ ഡെത്ത് വന്ന ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ 365 ദിവസം കൊണ്ടാണ് ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കാര്യങ്ങൾ, അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, ഏജ് ലിമിറ്റ് ഉണ്ട്, അതെന്ന് പറഞ്ഞത് 18 മുതൽ 65 വയസ്സ് വരെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, 18 മുതൽ 65 വയസ്സ് വരെയാണ് ഉള്ളത്. പോളിസിയുടെ കാലാവധി 1 വർഷം, 1 വർഷമേ ഉള്ളൂ പോളിസി. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിന്യൂ ചെയ്യണം. ഇനി എന്തൊക്കെ കേസിൽ ഇത് കിട്ടാതിരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, സൂയിസൈഡ്, അതുപോലെ മിലിറ്ററി സർവീസ് ഓർ ഓപ്പറേഷൻസ്, വാർ, ഇല്ലീഗൽ ആക്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഡിസീസസ്, എയ്ഡ്സ്, അതുപോലെ ഡേഞ്ചറസ് സ്പോർട്സ് ആൻഡ് എക്സ്ട്ര, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലുണ്ടെങ്കിൽ ഇതൊന്നും ഇൻഷുറൻസ് കിട്ടില്ല എന്നിവർ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറം എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നറിയാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെയും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യുക. നേരിട്ട് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ സ്റ്റാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പോളിസിയുടെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞുതരും. അവിടെ നിന്ന് തന്നെ ഫോം വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോളിസി എടുത്തുനോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുപോകുന്നവരാണെങ്കിൽ ഈ പോളിസി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എടുത്തു വെക്കുക പോളിസി. നല്ല ബെനിഫിറ്റുള്ള പോളിസിയാണ്, ഓൺലി 399 rupees. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ടാറ്റ AIG-യും അതുപോലെ ഇന്ത്യ പോസ്റ്റും കൂടി ടൈപ്പ് ചെയ്തിട്ട് നടത്തി വരുന്ന ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ്. അതായത് ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഗാർഡ് പോളിസി, അതായത് GAGP എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ്. നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള പോളിസിയാണ്. പോളിസിയെക്കുറിച്ചുള്ള ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇൻഫോർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ PDF ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ്, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കുക. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും അയച്ചു കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരാൾക്ക് അതൊരു ഹെൽപ്പ് ആവുന്നുണ്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഇൻഷുറൻസ് ഒന്നും എടുക്കാതെ അത് വലിയ പൈസ ആയതുകൊണ്ടാണ്. ഇതൊരു 399 rupees ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ധൈര്യമായിട്ട് പോയിട്ട് ഇൻഷുറൻസ് എന്തായാലും എടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആൾക്കാരെല്ലാം ഇൻഷുറൻസ് എടുക്കട്ടെ, അവരുടെ ഭാവി അവരെന്ത് ചെയ്യുക, സേഫാക്കി വെക്കട്ടെ, അവരുടെ ലൈഫ് അവർ സേഫാക്കിയിട്ട് വെക്കട്ടെ, അവരുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരവർ സേഫാകട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലേക്കാം മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.